പരിശുദ്ധ ഭാവാതിരുമേനി, അഭിവന്യരായ പിതാക്കന്മാരെ, ദ മോസ്റ്റ് ഓണറബിൾ ചീഫ് വിപ്പ് ഓഫ് ദി കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി, വന്യ വൈദിക ശ്രേഷ്ഠരെ, ഗുരുക്കന്മാരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കൂട്ടു ട്രസ്റ്റിമാരെ, ഇന്നലെ മറുരൂപ പെരുന്നാളായിരുന്നു. മലമുകളിലേക്ക് കർത്താവിനോടൊപ്പം കയറിപ്പോയ പ്രിയ ശിഷ്യർ മറുരൂപപ്പെട്ട പുത്രൻ തമ്പുരാനെ മോശയോടും ഏലിയാവിനോടും ഒപ്പം കണ്ടു. അവർ പരവശരായി. അത് കഴിഞ്ഞ് അവരുടെ മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്നപ്പോൾ അവർക്ക് മോശയും ഏലിയാവിനെയും കാണുവാൻ കഴിഞ്ഞില്ല. മൂന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിൽ ജീവിച്ചിരുന്ന അലക്സാണ്ട്രയിലെ ഒറിഗൻ ഇതിന് നൽകുന്ന മനോഹരമായൊരു വിശദീകരണമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, മോശ ന്യായപ്രമാണത്തെയും ഏലിയാവ് പ്രവചനത്തെയും പ്രതിനിധീകരിക്കുന്നു. ഉണർന്നപ്പോൾ അവർക്ക് കാണുവാൻ കഴിയാതെ പോയത്, ക്രിസ്തുവിൽ ന്യായപ്രമാണവും പ്രവചനവും പൂർത്തീകരിക്കപ്പെടുന്നു, അടങ്ങിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഹോശേയ പ്രവചനത്തിൽ വ്യഭിചാരിണിയെ വിവാഹം കഴിക്കുവാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അലക്സാണ്ട്രിയയിലെ തന്നെ സെറിൽ പിതാവിൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എല്ലാവരും എല്ലാത്തിലും ക്രിസ്തുവിനെ കാണുന്ന ആളല്ലേ? പഴയ നിയമത്തിലെല്ലാം ക്രിസ്തുവിനെ കാണണമെന്ന് നിങ്ങൾ പഠിപ്പിക്കുന്നു, ഇവിടെ എവിടെയാണ് ക്രിസ്തു ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ആ പിതാവ് മറുപടി പറഞ്ഞത്, അതുതന്നെയാണ് മനുഷ്യാവതാരത്തിൻ്റെ അർത്ഥവും. സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൃഷ്ടിയിലുള്ള ഉദ്ദേശത്തിൻ്റെയും മാർഗം വിട്ട് അബദ്ധസഞ്ചാരം നടത്തിയപ്പോൾ സഭയെ തെരഞ്ഞെടുത്ത് വിവാഹം കഴിക്കുന്നതിന് വേണ്ടി പുത്രൻ തമ്പുരാൻ അവതരിച്ചു, മണവാളനായ കർത്താവ് അവതരിച്ചു എന്ന് പറഞ്ഞു. എത്ര മനോഹരമായ വിശദീകരണമാണ്. ചുരുക്കത്തിൽ, സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ച വ്യാഖ്യാന ശാസ്ത്രമെന്ന് പറയുന്നത്, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമ്മളുടെ കണ്ണും കാതും ക്രിസ്തുവായി മാറണമെന്നുള്ളതാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും ക്രിസ്തുവാണ്. അത് നിഴലായി രൂപകമായി പഴയ നിയമത്തിൽ നിറഞ്ഞു നിൽക്കുന്നു, പുതിയ നിയമകാലത്ത് വെളിപ്പെട്ടു. പരിശുദ്ധാത്മാവിൽ നമ്മിലൂടെ ഓരോരുത്തരിലൂടെയും ആ പൂർത്തീകരണ ജ്ഞാന പൂർത്തീകരണം, രക്ഷാജ്ഞാനത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കുന്നു. ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് നിർവഹിച്ച ഈ ആദരവും അതിനോടുള്ള എല്ലാ അനുബന്ധ പ്രവർത്തനങ്ങളും അടിസ്ഥാനപരമായി നമ്മെ കൊണ്ടെത്തിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ രക്ഷാജ്ഞാന പൂർത്തീകരണത്തിലേക്കാണ്. അത് മറിച്ചൊന്ന് ആവരുത് എന്നുള്ളത്. ഇത് ഇവിടെ പറയുന്നത് എന്നെയും എൻ്റെ സഹോദരങ്ങളെയും, പ്രത്യേകിച്ച് എന്നെയും സ്വയം പഠിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. അതൊരു ബോധനമല്ല, സ്വയാവബോധത്തിന് വേണ്ടി. കാരണം ദൈവജനത്തെ സാക്ഷി നിർത്തി വ്യാജം പറയുവാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് അത് ഞങ്ങൾ സഹോദരങ്ങൾക്ക് ഒരു സത്യമായി ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം വാഗത്താനം വലിയ പള്ളിയോട് പ്രത്യേകിച്ചും കോട്ടയം ഭദ്രാസനത്തോട് പൊതുവിലും അഭിവന്യ സഹായ മെത്രാപ്പൊലീത്തയും ഞങ്ങളുടെ ഗുരുവുമായ ദിയസ്കോറോസ് തിരുമേനിയോടും പരിശുദ്ധ പിതാവിനോടും ഇതിൻ്റെ ചുമതലപ്പെട്ട എല്ലാവരോടും ഞങ്ങളേറെ കടപ്പെട്ടിരിക്കുന്നു. ഇത് ഞങ്ങളെ കൂടുതൽ വിനയമുള്ളവരാക്കി തീർക്കട്ടെ, ഉത്തരവാദിത്തമുള്ളവരാക്കി തീർക്കട്ടെ, ഞങ്ങളുടെ കണ്ണും കാതും ക്രിസ്തുവായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്നേഹാദരവുകൾക്കും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു, ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ശതോത്തര പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ ഇടവകയ്ക്ക് എല്ലാ നന്മയും സന്തോഷവും ഉണ്ടാവട്ടെ. പരിശുദ്ധ യോഹന്നാൻ സ്നാപകൻ്റെ പ്രാർത്ഥന കോട്ടയും തുണയുമായിരിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. ഞങ്ങളേവർക്കു വേണ്ടിയും നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബ പ്രാർത്ഥനയിൽ ദിവസേന ഞങ്ങളെയും കൂടി ഓർക്കുമല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ.